ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വിക്ടേഴ്സ് ചാനലിൽ പരിസര പഠനം EBSൻ്റെ ക്ലാസ് ആയിരുന്നു. അതിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചതെന്ന് നോക്കാം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് പുതിയ പാഠഭാഗത്തിലേക്ക് കയറിയിട്ടുണ്ട്. രുചിയോടെ കരുത്തോടെ എന്ന് തുടങ്ങുന്ന പുതിയ പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് പ്രധാനമായിട്ടും ആദ്യത്തെ വർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ പേര് എഴുതുക. റൈറ്റ് നെയിം ഓഫ് യുവർ ഫേവറൈറ്റ് ഫുഡ് ഐറ്റം. ഇതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റത്തിൻ്റെ എല്ലാം പേര് എഴുതിയത് പൂരിപ്പിക്കുക. അടുത്തതായിട്ട് ഫുഡ് ബോക്സ്, ഒരു ആഹാര പെട്ടി തന്നിട്ടുണ്ട്. നമ്മളിന്നൊരു പാട്ട് കേട്ടു, ആ പാട്ടിലുള്ള ആഹാരവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ചേർത്ത് ഇത് പൂർത്തിയാക്കണം. ആ പാട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശുചികരമാകണം ആഹാരം, രുചികരമാകണം ആഹാരം, പോഷകമാകണം ആഹാരം, പോഷണമാകണം ആഹാരം. നമ്മുടെ നാടൻ വിഭവങ്ങൾ ആഹാ എന്തൊരു രസമാണ്. നന്നായി വളരണമെങ്കിൽ നാം നല്ലതു നല്ലതു തിന്നേണം. ചോറും പയറും പച്ചക്കറിയും നിത്യം നമ്മൾ കഴിക്കണം. പാലും പഴവും മുട്ടയും അങ്ങനെ മുറ തെറ്റാതെ കഴിക്കണം. മീനും ഇറച്ചിയും ആവശ്യത്തിന് വേണ്ടുന്നോരു കഴിക്കണം. ആഹാരത്തിൽ ശ്രദ്ധിക്കണം, കൃത്യതയോടെ കഴിക്കണം. കണ്ണിൽ കണ്ടതു തിന്നു നടന്നാൽ രോഗം നമ്മെ പിടികൂടും. കണ്ണിൽ കണ്ടതു തിന്നു നടന്നാൽ രോഗം നമ്മെ പിടികൂടും. പാട്ട് എല്ലാവരും കേട്ടു. ഇനി നമുക്ക് ഈ ആഹാരപ്പെട്ടി ഫുഡ് ബോക്സ് ഫില്ല് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, അതിൽ നമ്മൾ കേട്ട ആഹാരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇവിടെ ടേബിളിലുള്ളത്. എന്തെല്ലാമാണെന്ന് നോക്കൂ. ചോറ്, റൈസ്, പയർ, ബീൻസ്, പച്ചക്കറി, വെജിറ്റബിൾസ്, മീൻ, ഫിഷ്, നാടൻ വിഭവങ്ങൾ, ഫോക്ക് ഡിഷസ്, പാൽ, മിൽക്ക്, പഴം, ഫ്രൂട്ട്സ്, മുട്ട, എഗ്ഗ്, ഇറച്ചി, മീറ്റ്. ഇത്രയും ആഹാരവുമായി ബന്ധപ്പെട്ട ഇത്രയും വാക്കുകളാണ് നമ്മൾ ആ പാട്ടിൽ കേൾക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആഹാരപ്പെട്ടി ഈ പേരുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് തരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. അവിടെ കാണുന്ന കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഫൈൻഡ് ദ ഡിഫറൻസ്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? പോഷകാഹാരം ലഭിക്കാത്ത കുട്ടികളും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളുമാണ് ഇവിടെ ഉള്ളത് അല്ലേ. അവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കൂ. പോഷകാഹാരം ലഭിക്കാത്ത കുട്ടികളുടെ നോക്കിയ വീക്ക് ബോഡിയാണ്. നോ പ്രോപ്പർ ഗ്രോത്ത്, അവർക്ക് ശരിയായ വളർച്ചയില്ല. നോട്ട് ഹാപ്പി, അവർക്ക് സന്തോഷമില്ല. അടുത്തത് പോഷകാഹാരം ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കൂ. സ്ട്രോങ് ബോഡിയാണ്, നല്ല കരുത്തുള്ള ശരീരം, പ്രോപ്പർ ഗ്രോത്ത്, ശരിയായ വളർച്ചയുണ്ട്, ഹാപ്പിയാണ്, അവർ നല്ല സന്തോഷവാന്മാരും ആണ്. ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന വ്യത്യാസങ്ങൾ. അടുത്ത പ്രവർത്തനം പാഠപുസ്തകത്തിലുള്ളതാണ്. എന്താണെന്ന് നോക്കൂ. അരി, ഗോതമ്പ് എന്നിവ ഉപയോഗിച്ച് എന്തെല്ലാം ആഹാര വിഭവങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്? താഴെ കാണുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക. അരി ഉപയോഗിച്ച് എന്തെല്ലാം വിഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്? എഴുതിക്കോളൂ. പാലപ്പം, വട്ടയപ്പം, ഉണ്ണിയപ്പം, ഇഡ്ഡലി, പുട്ട്, ഇതെല്ലാം അരി എന്നതിന് ചുറ്റും പദസൂര്യൻ പൂർത്തിയാക്കാനായി നിങ്ങൾക്ക് എഴുതാം. ഇനി ഗോതമ്പ്, ഗോതമ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? പൂരി, ഉപ്പുമാവ്, പുട്ട്, അട, ദോശ. ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത പദസൂര്യനും പൂർത്തിയാക്കാവുന്നതാണ്. എല്ലാവരും ഇന്നത്തെ വർക്ക് ചെയ്ത് ടീച്ചറിന് അയക്കണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും വേണം കേട്ടോ.
താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.